അപ്പൊ എല്ലാവർക്കും ടി എസ് എൽ സി റോട്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോളിഫ്ലവർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി തണ്ടൊക്കെ ഒന്ന് മുറിച്ചിട്ടേ ഇതിന്റെ ഉള്ളിലേ പുഴുവൊക്കെ ഉണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചോളാം. നമ്മളൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കും ഇതിന്റെ അണുക്കളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട്. പുഴു ഒന്നും അതൊക്കെ പോവാൻ വേണ്ടിട്ടേ മഞ്ഞളൊക്കെ ഇട്ട് നമ്മളത് പുഴുങ്ങിയെടുക്കുക. എന്നിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യാൻ എടുക്കുക കേട്ടോ. ഇത് നമുക്കിന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ കോളിഫ്ലവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ. ഇതിന്റെ അണുക്കളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് അധികം നേരം ആവശ്യമില്ല. നമുക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് അപ്പൊ നമുക്ക് ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചേട്ടാ മസാല അടിക്കല്ലേ? ആ തുടങ്ങോ. നമുക്ക് ആദ്യം കുറച്ച് കടല മാവ് ഇട്ട് കൊടുക്കാം. കടല മാവ് വെച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കണേ. മെയിനായിട്ട് ഇറങ്ങുന്ന കടല മാവാ. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം മൈദ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മതി മൈദ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർക്കാം. നമ്മളിവിടെ വീട്ടിൽ തന്നെ അരച്ചെടുത്താണ്. നമുക്കിതും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി കളറും കിട്ടും. കുറച്ച് കുരുമുളക് പൊടി. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു മുട്ട പൊടി പൊട്ടി ചോദിക്കണ്ടോ. നമുക്ക് ഈ പൊടികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ടേ നല്ല രീതിയിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ നമ്മുടെ മസാല. നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അത് മിക്സ് ചെയ്യാൻ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിയം മതി കേട്ടോ നമുക്ക്. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഓർത്തെടുക്കാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച കോളിഫ്ലവർ നമുക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് മസാലയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി കാണാൻ നല്ല കളർഫുള്ളുണ്ട്. നമ്മുടെ മസാല സെറ്റായിട്ടില്ലേ? മസാല ഇതുപോലെ സെറ്റായിട്ടുണ്ട്. അരമണിക്കൂർ വിധിക്കട്ടെ. അരമണിക്കൂറേ ഇനി റെസ്റ്റിന് വെക്കാം. അപ്പൊ അവന്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിക്കോളൂ. അപ്പൊ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ഉരുളി വെച്ച് കൊടുക്കാം. നമ്മുടെ ഉരുളി ചൂടായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതിനകത്ത് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല ചുവന്നിരിക്കുന്നതാണ്, അത് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള. നമ്മുടെ ശരീരത്തിനൊന്നും അത്ര നല്ലതല്ല. കാശ്മീരി ചില്ലിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് കേട്ടോ. നല്ല അടിപൊളിയുണ്ട് കേട്ടോ, കളറൊക്കെ മാറിയിട്ട് അടിപൊളിയുണ്ട്. നല്ല സ്മെല്ല് കേട്ടോ. നമ്മളെ കോളിഫ്ലവർ ആദ്യത്തെ ബാച്ച് ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാട്ടോ. അടുത്ത ബാച്ചും കൂടി മറത്തിട്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ ബാച്ച് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സോസ് വെച്ചിട്ടുണ്ട് നമ്മൾ. ആ സോസ് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസ്. സോസ് ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് അല്ലേ, അടിപൊളി. മസാല ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, അടിപൊളിയുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടാവൊരു സംഭവം. എല്ലാവരും ഇതൊന്നും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. കോളിഫ്ലവർ ഒന്നും വലിയ വിലയില്ലാത്ത പോലെ ഇതൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടാവും. ഈ കോളിഫ്ലവറില് നമുക്ക് ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. വൈകിട്ട് 4 മണിക്കൊക്കെ നമുക്ക് സിമ്പിളായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തോളാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടൊമാറ്റോ സോസ് മതി, മാത്രം കൂട്ടി കഴിക്കാൻ പറ്റുന്നത് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാനാണ്.